പുളി സ്ഥലല്ലേ. നമുക്കൊന്ന് നീന്തിയാലോ, നീന്തിട്ടൊക്കെ കൊറേ ആയി. നമുക്കൊരു മത്സരം വെക്കാം. ഒരു റീൽസ് ഒക്കെ ഇട്ടിട്ട് കുറേയായി, ഞാൻ മത്സരത്തിന് ആരെ ഒന്നുമല്ല, വിളിച്ചാലും. നമുക്കൊന്ന് നീന്തി നോക്കാം. അപ്പൊ അതവിടെ ഒരാള് മീൻ പിടിക്കുന്നുണ്ട്, ആളെ കൊണ്ട് നമുക്ക് ക്യാമറ എടുക്കാം. എന്നാ അദ്ദേഹം അടുത്തടുത്ത് ചോദിക്കാം നമുക്ക് എന്താ സ്ഥിതി. ചേട്ടാ നമുക്കൊന്ന് ആവണേ നീന്തണമെന്നുണ്ടായിരുന്നു അവിടെ. ഇവിടെയോ ആ ക്യാമറ എടുത്ത് തരും. ഒരു വീഡിയോ എടുത്ത് തരാൻ പറ്റുമോ? വീഡിയോ എടുത്ത് തരാം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? നിങ്ങൾ തൃശ്ശൂരിന്ന്? തൃശ്ശൂർ നിന്നല്ലേ? പൊതുവേ ഞങ്ങളുടെ ഇവിടെ നീല ടാർപ്പായും ചുവന്ന കസേരയാണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ അവിടെ തൃശ്ശൂർ ഇപ്പം അങ്ങനെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെന്താട്ടാ അത്? അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ വിനീതേ? അതെന്താ ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെറിയില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് നീന്താ നീന്തി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം അങ്ങോട്ട് നീന്തി, ഇവിടുന്ന് ഒരു എത്ര മീറ്റർ ഉണ്ടാവും? ഒരു 100 100 മീറ്റർ ഉണ്ടാവും അങ്ങോട്ട്. ഏഹ്, ആ 100 മീറ്റർ പോയിട്ട് നിങ്ങൾ തിരിച്ച് വരണ നേരത്ത് കാല് വല്ല കൊളുത്തി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ കാല് കൊളുത്തി പിടിച്ചു, അപ്പൊ എന്ത് ചെയ്യും? പറ നിങ്ങൾ നീന്തി കുറെ ആയിട്ടുണ്ടാവും, നിങ്ങളുടെ ബോഡി വാമപ്പ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പോയിട്ട് പറയണത്? നിങ്ങളൊക്കെ ഓക്കെ, നിങ്ങൾ വീട്ടിക്ക് പോകുമ്പോ വണ്ടികളൊക്കെ നിർത്തുന്ന സ്ഥലമൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് വരുമ്പോഴൊക്കെ കയറ്റാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ടോ? ക്യാമറ എടുത്ത് വന്നു. വീഡിയോ ഒക്കെ ഞാൻ എടുത്തുതരാം. പക്ഷേ ഈ വെള്ളത്തിനെ കുറിച്ച് ഇവിടെ എത്ര ആഴമുണ്ട്, ഇവിടെ അടിയൊഴുക്കുണ്ടോ വല്ല നിങ്ങൾക്ക് വല്ല അറിയോ? രണ്ടുപേർക്കും അതറിയില്ല, ഞങ്ങൾ ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ആലപ്പുഴ ആദ്യമായിട്ട് വരുന്നില്ല. ഇവിടെ നല്ല അടിയൊഴുക്കുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഇതേപോലെ വെള്ളത്തിൽ ചാടി നീന്തരുത്. ഒന്നാമത് എത്ര ദൂരമുണ്ടെന്ന് അറിയോ? ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 100 മീറ്ററോളം ഉണ്ടാവും. നിങ്ങൾ അവിടെ വരെ എത്തുക പോലും അറിയില്ല. അതിന്റെ ഇടയിൽ തന്നെ കാല് കൊളുത്തി പിടിക്കാണ്ട്, ഇടയിൽ വല്ല വല വന്നാലോ, മീൻ വരണ വലയുണ്ട്, പെട്ടെന്ന് ബോട്ടുകൾ കുറേ വരും. ആ നേരത്ത് നിങ്ങൾ പാനിക്കാവാതെ നീന്താൻ പറ്റുമോ? നിങ്ങൾ പെട്ടെന്ന് ഒരു ബോട്ട് വരികയാണ്. അങ്ങനെ പേടിപ്പിക്കല്ല ഞങ്ങൾ ഇട്ടിട്ട്. അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ നല്ലതിനെ പറയണ്. കാരണം ഒരുപാട് വീട്ടില് മക്കളുടെ ഫോട്ടോ വെച്ചിട്ട് അച്ഛൻ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക, അറിയോ? എല്ലാം ഈ ഒരു ചോരത്തിളപ്പ് എന്നൊക്കെ പറയില്ലേ, ഈ ചെറുപ്പത്തിൽ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നീന്തണം, നമുക്ക് തിരിച്ചു വരാം, അതാണ് നല്ലത്. നല്ലത് കണ്ടോ, തിരിച്ചിട്ട് പോണോ? ഇന്നത്തെ ചെക്കന്മാർക്ക് ഒരു ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവര് നമ്മളെ കളിയിക്കിട്ടേ പോകുന്നു. ഇവരൊക്കെ എവിടെ നിന്നാവാനാ?